എം എസ് സ്പീക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എം എസ് ഷബീർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ചില പാഠഭാഗങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരുപാട് വിദ്യാർത്ഥികൾ വാട്സപ്പിലൂടെയും അതുപോലെ കമന്റുകളിലൂടെയുമായി ആവശ്യപ്പെട്ട ഒരു പാഠഭാഗമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നമുക്കറിയാം എല്ലാ ബിസിനസ്സുകളിലും ക്യാഷ് പർച്ചേസും അതുപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസും നടക്കാറുണ്ട്. നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കാറുണ്ട്, ക്രെഡിറ്റ് കടത്തിൽ നമ്മൾ മേടിക്കാറുണ്ട്. അതുപോലെ തന്നെ സെയിൽ നടക്കുമ്പോഴും ക്യാഷ് സെയിലും നടക്കാറുണ്ട്, ക്രെഡിറ്റ് സെയിലും നടക്കാറുണ്ട്. നമ്മൾ ക്യാഷ് വാങ്ങിച്ചിട്ട് സാധനങ്ങൾ വിൽക്കാറുണ്ട്, അതുപോലെ തന്നെ കടത്തിൽ നമ്മൾ സാധനങ്ങൾ വിൽക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ക്യാഷ് പർച്ചേസും ക്യാഷ് സെയിലും നമുക്ക് ഒഴിവാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിലും, ഈ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കടത്തിൽ വാങ്ങിക്കുന്നു. ആ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസം അങ്ങനെ ഒരു ചെറിയൊരു കാലാവധി പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറുള്ളത്. ആ ഒരു പീരീഡ് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ എമൗണ്ട് നമ്മൾ തിരിച്ച് ആ സപ്ലൈക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു ടൈം വരെ നമുക്ക് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ആ വാങ്ങിയാൾ നമ്മളാണല്ലോ, നമ്മളും അതുപോലെ തന്നെ സാധനങ്ങൾ വിറ്റ ആളും, നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്, അയാളും നമ്മളും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റിന്റെ പറയുന്നതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോഴും ഇപ്പൊ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കടത്തിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമ്മളും നമ്മുടെ കസ്റ്റമേഴ്സും തമ്മിൽ ഇത്ര രൂപയുടെ സാധനങ്ങൾ ഇന്ന ഡേറ്റിൽ എന്ത് ചെയ്തു വാങ്ങിച്ചു, ഇത്ര മാസം കാലാവധി ഏക്കുള്ളിൽ പൈസ തിരിച്ചു തരാം എന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു ഡോക്യുമെന്റ്, ലീഗൽ ഡോക്യുമെന്റ് പറയുന്നതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചില് 3 പാർട്ടീസ് ആണ് വരിക, 3 ആളുകളാണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്നത്. ഒന്നാമത്തെ ആളാണ് ഡ്രോയർ. ഡ്രോയർ എന്ന് പറഞ്ഞാല് ആരാണോ സാധനം വിൽക്കുന്നത് ആ വിൽക്കുന്ന ആളെ പറയുന്നതാണ് ഡ്രോയർ. ദെൻ രണ്ടാമത്തെ ആളാണ് ഡ്രോയി. ഡ്രോയി എന്ന് പറഞ്ഞാല് ആരാണോ സാധനം വാങ്ങിക്കുന്നത്, ബയർ ആരാണോ അയാളാണ് നമ്മൾ ഡ്രോയി എന്ന് പറയാം. മൂന്നാമത്തത് പേയി. പേയി എന്ന് പറഞ്ഞാൽ ഹു റിസീവ് ദ മണി, ആർക്കാണോ ഈ ട്രാൻസാക്ഷനിലൂടെ പൈസ കിട്ടുന്നത് ആ ആളെ നമ്മൾ പേ എന്ന് പറയും. നോർമൽ കേസില് എല്ലാ കേസിലും ഡ്രോയർ തന്നെയായിരിക്കും പേയി ആയിട്ടും വരിക, കാരണം ഡ്രോയറാണ് സാധനങ്ങൾ വിൽക്കുന്നത്, അയാൾക്കാണ് പൈസ കിട്ടുക. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനില് ഒരു എക്സാമ്പിൾ കാണാം. ഞാൻ രജിസ്റ്റർ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. മിസ്റ്റർ എ സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ ബി ഫോർ ₹10,000 ഓൺ 1st January 2002 ഫോർ 3 മന്ത്സ്. ബി അക്സെപ്റ്റഡ് ദ ബിൽ ആൻഡ് റിട്ടേൺ ടു മിസ്റ്റർ എ ഓൺ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ദ ബിൽ വാസ് ഹോണേർഡ്. നമുക്കിവിടെ ഡ്രോയറുടെയും ഡ്രോയിയുടെയും ബയറിന്റെയും സെല്ലറിന്റെയും രണ്ട് പേരുടെ അക്കൗണ്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ബിൽ ഓഫ് മിസ്റ്റർ കംപ്ലീറ്റ്ലി ജേണൽ എൻട്രീസ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരിക. നമുക്ക് ആദ്യം ഡ്രോയറുടെ, ഇപ്പൊ നമുക്ക് ഇവിടുത്തെ എക്സാമ്പിളിൽ എയും ബിയും ആണ്, എ സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ ബി ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ആൾക്ക് സാധനങ്ങൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആരാണോ വിൽക്കുന്നത്, വിൽക്കുന്ന ആളാണ് ഡ്രോയർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എ സാധനങ്ങൾ വിൽക്കുന്നത് കൊണ്ട് എ ഇവിടെ ഡ്രോയർ ആണ്, ദെൻ ബി ഇവിടെ ഡ്രോയി ആയിരിക്കും. അപ്പൊ നോർമൽ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ആർക്കാണോ ഈ ട്രാൻസാക്ഷനിലൂടെ പൈസ കിട്ടുന്നത് ആ ആളെ നമ്മൾ പേ എന്ന് പറയും. ഇവിടെ എ സാധനങ്ങൾ ബിക്ക് വിൽക്കുമ്പോൾ നോർമലി ബി ആർക്ക് പൈസ കൊടുക്കണം, എ എന്ന് പറയുന്ന ആൾക്ക് പൈസ കൊടുക്കണം. അപ്പൊ എ എന്നായിരിക്കും ഇവിടുത്തെ പേ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ബുക്കാണ് നമുക്ക് ചെയ്യേണ്ടി വരിക, ഒന്ന് എ ഡ്രോയറുടെ, ദെൻ രണ്ടാമത്തെ ആള് ബി ഡ്രോയിയുടെ. ഈ രണ്ട് ബുക്കുകൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് ഇവരുടെ ബുക്കുകളിലെ ജേണൽ എൻട്രീസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഡ്രോയർ. ഡ്രോയറിന്റെ ബുക്കില് 3 ജേണൽ എൻട്രികളാണ് വരിക. ഒന്നാമത്തെ ജേണൽ എൻട്രി ക്രെഡിറ്റിന് സാധനങ്ങൾ വിൽക്കുന്നത് കാണിക്കാനുള്ള എൻട്രിയാണ് ഒന്നാമത്തെ എൻട്രി. നമുക്ക് നോക്കാം എന്താണ് എൻട്രി വരാനുള്ളത്. നമുക്ക് എല്ലാവർക്കും ജേണൽ പഠിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയുന്നതാണ് ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ എന്താണ് എൻട്രി വരാനുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾക്ക് ജേണലിൽ പ്രിപ്പയർ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് ഉണ്ട്, അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജേണൽ എൻട്രീസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഡ്രോയറിന്റെ ബുക്കിലെ ഒന്നാമത്തെ ജേണൽ എൻട്രി ക്രെഡിറ്റ് സെയിൽ നടക്കുന്ന ജേണൽ എൻട്രിയാണ്. എൻട്രി എങ്ങനെ വരിക, ഡ്രോയിസ് അക്കൗണ്ടറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഡ്രോയി എന്നുള്ളത് ആരാണ് ഇവിടുത്തെ ഡ്രോയി, ആളുടെ പേര് എഴുതുക. ഇവിടുത്തെ ഡ്രോയി ബി ആയതുകൊണ്ട് ബീസ് അക്കൗണ്ടറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഇതാണ് ഒന്നാമത്തെ എൻട്രി വരിക. ദെൻ രണ്ടാമത്തെ എൻട്രി വരുന്നത് നമുക്കിവിടെ എ എന്ന് പറയുന്ന ഡ്രോയർ ആരാണോ അയാളാണ് ഇവിടെ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഡോക്യുമെന്റ് ആള് പ്രിപ്പയർ ചെയ്ത് അത് ഡ്രോയി ആയിട്ടുള്ള ബിക്ക് കൊടുക്കും. ബി ആ ബിൽ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്ത് സൈൻ ചെയ്തിട്ട് ആ ബില്ല് തിരിച്ചാർക്കനെ കൊടുക്കും, ഡ്രോയർ ആയിട്ടുള്ള എക്ക് തന്നെ കൊടുക്കും. എ ആണ് ആ ബില്ല് അതിന്റെ മെച്ചൂരിറ്റി ഡേറ്റ് വരെ, അതിന് കാലാവധി കഴിയുന്ന വരെ എയുടെ കയ്യിലായിരിക്കും ആ ബില്ല് കീപ്പ് ചെയ്യുന്നത്. ദെൻ ഡ്രോയി എപ്പോഴാണ് പേയ്മെന്റ് കൊടുക്കുന്നത്, പേയ്മെന്റ് കൊടുത്തതിന് ശേഷം ആ ഡോക്യുമെന്റ് ഡ്രോയിക്ക് തന്നെ റിട്ടേൺ ചെയ്യും.
രണ്ടാമത്തെ ചലഞ്ച് വരുന്നത് ഈ ബി എന്ന് പറയുന്ന ഡ്രോയി ആ ബില്ല് അക്സെപ്റ്റ് ചെയ്തിട്ട് ഡ്രോയർക്ക് തന്നെ റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ ജേണൽ എൻട്രി ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എറ്റർ ടു ഡ്രോയീസ് അക്കൗണ്ട്. അപ്പൊ രണ്ടെൻട്രികൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ എൻട്രി മെച്യൂരിറ്റി ഡേറ്റിന് ബില്ലിന്റെ കാലാവധി കഴിയുന്ന ദിവസം ആ ബില്ലിന്റെ എമൗണ്ട് ഡ്രോയർക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിലാണ് മൂന്നാമത്തെ എൻട്രിയുടെ ആവശ്യം വരുന്നത്. മൂന്നാമത്തെ എൻട്രി ക്യാഷ് കിട്ടുന്ന എൻട്രിയാണ് മൂന്നാമത്തെ എൻട്രി. നമുക്ക് ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ടായിരിക്കും കിട്ടുക, അതല്ലെങ്കിൽ ബാങ്കിലേക്ക് ആയിരിക്കും കിട്ടുക. അപ്പൊ ഏതാണെങ്കിൽ അതിനനുസരിച്ച് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, ഇതാണ് മൂന്ന് ചലഞ്ചുകൾ വരിക. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓൺ ദി ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ദ ബിൽ വാസ് ഹോണേർഡ്, ആ ബില്ലിന്റെ കാലാവധി അവസാനിക്കുന്ന ദിവസം ബിൽ വാസ് ഹോണേർഡ് എന്ന് പറഞ്ഞാൽ ആ ബില്ലിന്റെ എമൗണ്ട് ആ ഡ്രോയി അടച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മൂന്ന് എൻട്രികളായിരിക്കും ഡ്രോയറിന്റെ ബുക്കിൽ വരിക. ഫസ്റ്റ് എൻട്രി ക്രെഡിറ്റ് സെയിൽ നടക്കുന്ന എൻട്രി, രണ്ടാമത്തത് ബില്ല് ഡ്രോയി അക്സെപ്റ്റ് ചെയ്തിട്ട് ഡ്രോയർക്ക് തിരിച്ചു കൊടുക്കുന്ന ആ സമയത്തുള്ള എൻട്രി, ദെൻ മൂന്നാമത്തെ എൻട്രി വരുന്നത് മെച്യൂരിറ്റി ഡേറ്റിന് ഡ്രോയർക്ക് പൈസ കിട്ടുന്ന എൻട്രി. ഇങ്ങനെ മൂന്ന് എൻട്രീസ് ആണ് നമ്മുടെ ഡ്രോയറിന്റെ ബുക്കിൽ വരുന്നത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ബുക്ക് ഡ്രോയുടെ ബുക്കാണ്. ഡ്രോയുടെ ബുക്കിലും ഇതുപോലെ മൂന്ന് എൻട്രികൾ തന്നെയാണ് വരിക. ഒന്നാമത്തെ എൻട്രി ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്നതിനുള്ള എൻട്രിയാണ്. നമുക്കറിയാം ഡ്രോയി എന്ന് പറഞ്ഞാല് ബയർ ആണ്, ബയർ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്നതിന് എൻട്രിയാണ് ഒന്നാമത്തെ എൻട്രി വരിക. എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡ്രോയേഴ്സ് അക്കൗണ്ട്, ഡ്രോയർ എന്നുള്ളടുത്ത് ആളുടെ പേര് എഴുതുക. ഇവിടെ എ ആയതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു എസ് അക്കൗണ്ട്, ഇതാണ് ഒന്നാമത്തെ എൻട്രി വരിക. രണ്ടാമത്തെ എൻട്രി വരുന്നത് ഡ്രോയി ബില്ല് അക്സെപ്റ്റ് ചെയ്തിട്ട് ഡ്രോയർക്ക് കൊടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ എൻട്രി ഡ്രോയർ അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്, ഡ്രോയർ എന്നുള്ളടത്ത് ആളുടെ പേര് വെക്കുക. ഇവിടുത്തെ ഡ്രോയർ എ ആയതുകൊണ്ട് എസ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്, ഇതാണ് രണ്ടാമത്തെ എൻട്രി വരുന്നത്. ദെൻ മൂന്നാമത്തെ എൻട്രി മെച്യൂരിറ്റി ഡേറ്റിന് ബില്ലിന്റെ കാലാവധി അവസാനിക്കുന്ന ദിവസം എന്നാണോ ആ ദിവസം ഡ്രോയി ഡ്രോയർക്ക് പൈസ കൊടുക്കുന്ന എൻട്രിയാണ് മൂന്നാമത്തെ എൻട്രി. ആ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്, ഇങ്ങനെ മൂന്ന് എൻട്രീസ് ആണ് നമ്മുടെ ഡ്രോയുടെ ബുക്കിൽ വരുന്നത്. ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് പേരുടെ ബുക്ക് ചെയ്യുന്ന സമയത്തും ആദ്യത്തെ രണ്ട് എൻട്രികളില് ഡേറ്റ് എഴുതുമ്പോൾ എന്നാണോ അവിടെ ആ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്, ക്രെഡിറ്റ് സെയിൽ എന്നാണോ നടന്നിട്ടുള്ളത്, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ജാനുവരി 2002 ആണ്. അപ്പൊ ആ ഡേറ്റ് ആണ് ഫസ്റ്റ് ടു എൻട്രീസിൽ നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ മൂന്നാമത്തെ എൻട്രി ശ്രദ്ധിക്കണം, കാരണം മെച്യൂരിറ്റി ഡേറ്റ് ആണ്, ഒരു ബില്ലിന്റെ കാലാവധി അവസാനിക്കുന്ന ദിവസമാണ് നമ്മൾ എന്ത് ചെയ്ത് പേയ്മെന്റ് നടത്തുന്നത്. അപ്പൊ എന്നാണോ മെച്യൂരിറ്റി ഡേറ്റ് ആ ഒരു ഡേറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ജാനുവരി 2002 ആണ് നമ്മൾ ക്രെഡിറ്റ് സെയിൽ ആ ട്രാൻസാക്ഷൻ ആണ് നടന്നിട്ടുള്ളത്. മൂന്ന് മാസം കാലാവധിക്കാണ് ബി എന്ത് ചെയ്തിട്ടുള്ളത് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. നോർമലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അറിയാൻ മൂന്ന് മാസം എന്നാണ് കഴിയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പൊ ജാനുവരി 1st ആയതുകൊണ്ട് ഫെബ്രുവരി 1st ഒരു മാസം, ദെൻ മാർച്ച് 1st രണ്ട് മാസം, ഏപ്രിൽ 1st 3 കംപ്ലീറ്റ് ആവും. പക്ഷെ ലീഗലി നമുക്ക് എല്ലാ ബില്ലുകൾക്കും 3 എക്സ്ട്രാ കൊടുക്കണം. ആ എക്സ്ട്രാ കൊടുക്കുന്ന 3 ഗ്രേസ് പീരീഡ് എന്നാണ് പറയാം. അപ്പൊ 3 എക്സ്ട്രാ കൊടുക്കുമ്പോൾ നോർമലി ഇപ്പൊ കഴിയുന്ന ഏപ്രിൽ 1st നമ്മുടെ ബില്ല് നോർമലി കഴിയുന്നത്. അപ്പൊ ഏപ്രിൽ 1st ഒരു 3 കൂടെ എക്സ്ട്രാ, അപ്പോ 2nd, 3rd, 4th നമ്മുടെ ബില്ലിന്റെ കാലാവധി കഴിയുക. അപ്പൊ ആ 4th എന്നുള്ളതാണ്, ഏപ്രിൽ 4 എന്നുള്ളതാണ് രണ്ട് ബുക്കുകളുടെയും ആ പേയ്മെന്റ് നടത്തുന്ന ആ സ്റ്റെപ്പ് ഉള്ള മൂന്നാമത്തെ എൻട്രി ഉണ്ടല്ലോ ഡ്രോയുടെ ബുക്കിലും മൂന്നാമത്തെ എൻട്രിക്ക് ഡേറ്റ് കൊടുക്കുമ്പോൾ ഈ മെച്യൂരിറ്റി ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് വഴിയോ അതല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ അറിയിക്കുക. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് +1 വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിലും വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.